തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രത്യക്ഷത്തിൽ നിസാരമെന്ന് തോന്നുന്ന ചില മനുഷ്യ പെരുമാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവുക തന്നെ ചെയ്യും. പലരും നേരം പോക്കും അല്പം വിനോദവുമായി കരുതുന്ന ചിലതിൽ മനുഷ്യൻ്റെ ആർജിത സംസ്കാരം അടക്കി വെച്ചിരിക്കുന്ന പ്രാകൃത സംസ്കാരത്തെ കാണാൻ സാധിക്കും. ഒരു നായയെ കണ്ടാൽ കല്ലെടുത്ത് എറിയാൻ തോന്നുക, ഒരു പൂച്ചക്കുട്ടിയെ കണ്ടാൽ തൊഴിച്ചെറിയുക അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കി അതിനെ പേടിപ്പിക്കുക തുടങ്ങിയതെല്ലാം നേരം പോക്കായാണ് പലരും കരുതുന്നത്. അന്നേരങ്ങളിൽ അവർ പുറപ്പെടുവിക്കുന്ന ശബ്ദവും ചിരിയും പോലും നമുക്ക് പരിചയമുള്ള അവരുടേതല്ലെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റോഡരികിൽ വെറുതെ നിന്നൊരു കാളയെ തൻ്റെ കയ്യിലുള്ള വടികൊണ്ട് ഒരു കാരണവും കൂടാതെ പലവട്ടം അടിച്ച ഒരു വയോധികന് കാള ഒരു സത്യം ബോധിപ്പിച്ചു കൊടുത്തു. എടോ മനുഷ്യ, നിൻ്റേത് മാത്രമല്ല ഈ ഭൂമി, എൻ്റേത് കൂടിയാണ് എന്നായിരിക്കും അതെന്ന് കരുതാം. ഏതായാലും ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. ലോകത്ത് എവിടെയായാലും ഈ നടക്കുന്ന സംഭവം മനുഷ്യന് ഇതര ജീവികളോടുള്ള മനോഭാവം വ്യക്തമാക്കുന്നതാണ്. ഇവിടെ ഇതാ ഒരു കാള പാതയോരത്ത് മതിലിനോട് ചേർന്ന് വെറുതെ നിൽക്കുന്നു. ഉടമയോ തദ്ദേശ ഭരണകൂടമോ ശ്രദ്ധിക്കാത്തതിനാൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഈ കാഴ്ചകൾ ഉണ്ട്. മൃഗങ്ങളാവട്ടെ വകതിരിവില്ലാത്തതിനാൽ അവയ്ക്ക് ഇഷ്ടമുള്ളിടത്തു കൂടി അലഞ്ഞു നടക്കുകയും ചെയ്യും. ഇവിടെ കാള നിൽക്കുന്നതിൻ്റെ എതിർവശത്തായി രണ്ടുപേർ വീടിനോട് ചേർന്നുള്ള പടിയിലിരുന്ന് കൊച്ചു വർത്തമാനം പറയുന്നതും കാണാം. താൻ ഒരു പ്രശ്നക്കാരനല്ലെന്നാവും അവർ സംസാരിക്കുന്നതെന്ന് കാള കരുതുന്നുണ്ടാവുമെന്ന് വേണമെങ്കിൽ കഥയ്ക്കൊരു സുഖം കിട്ടാൻ നമുക്ക് വിചാരിക്കാം. പക്ഷേ കഥ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വില്ലൻ വേണമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും അതാ സാമാന്യം നീണ്ടൊരു വടിയും കുത്തിപ്പിടിച്ച് വില്ലൻ പ്രത്യക്ഷപ്പെടുന്നു. ആളൊരു വയോധികനാണ്. നല്ല ഭംഗിയുള്ള കുന്തം പോലൊരു വടിയാണ് അയാളുടെ കയ്യിലുള്ളത്. കാളയ്ക്കും എതിർവശത്തിരുന്ന് സംസാരിക്കുന്ന വ്യക്തികൾക്കും ഇടയിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് ഈ വയോധികൻ്റെ ഉള്ളിലെ പ്രാകൃതൻ ഉണർന്നത്. ഒരു നിമിഷം അവന് തോന്നി തൻ്റേത് മാത്രമാണ് ഈ ഭൂമി എന്ന്. അവിടെ ഒരു കാളയ്ക്ക് എന്തു കാര്യം? അയാൾ കാളയ്ക്കരികിലേക്ക് തിരിഞ്ഞു നിന്ന് തൻ്റെ കയ്യിലെ മുട്ടൻ വടികൊണ്ട് അതാ കാളയുടെ പുറത്തടിക്കുന്നു. രണ്ടടി കാള സഹിച്ചു. മൂന്നാമത്തെ അടിയും പുറത്ത് വീണതോടെ കാള അയാൾക്ക് ഒരു ശാശ്വത സത്യം മനസ്സിലാക്കി കൊടുത്തു. അത് ഇങ്ങനെയാണ്: എടോ മനുഷ്യ, ഈ ഭൂമി ഒരുത്തൻ്റെയും അപ്പൂപ്പൻ്റെ വകയല്ല. ഇവിടെ ജനിച്ച എല്ലാ ജീവികൾക്കും ആത്മാഭിമാനത്തോടെ ജീവിച്ച് ഇവിടെ മണ്ണടിയാനുള്ള അവകാശമുണ്ട്. അതിനു മുകളിൽ കയറി തിണ്ണമിടുക്ക് കാണിക്കാൻ വന്നാൽ ദാ ഇങ്ങനിരിക്കും എന്നാണ് ആ ഗുണപാഠമെന്ന് തോന്നുന്നു. ഏതായാലും 27 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ളൊരു മുഖാമുഖത്തോടെ ഈ കാർന്നോർക്ക് കാര്യം ഏതാണ്ടൊക്കെ പിടികിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാള കൊടുത്ത ഇടി ഉപദേശത്തിൻ്റെ ശക്തിയിൽ എതിർവശത്തെ മതിലിൽ പോയി ഇടിച്ച് ഇയാൾ നിലത്ത് വീഴുന്നതും കാണാം. കിടന്നിടത്തുനിന്ന് ഇയാൾ സാവധാനം എണീക്കുമ്പോൾ എണീറ്റ് വീട്ടിൽ പോടാ എന്ന മട്ടിൽ കാള അവിടെ തന്നെ നോക്കി നിൽക്കുന്നുമുണ്ട്. വീട്ടിൽ ചെന്ന് പിണ്ണതൈലമിട്ട് ഉഴിഞ്ഞുള്ള കിടപ്പിനിടയ്ക്ക് അയാൾ പേരക്കുട്ടികളോട് ഇനിയെങ്കിലും പറയുമായിരിക്കും ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല എന്ന്. നാഷണൽ ഡെസ്ക്, തേജസ്.